കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മർക്കസ് നോളജ് സിറ്റിക്കെതിരായ പരാതിക്കു പിന്നിൽ സംഘടനാ വിദ്വേഷമെന്ന ചെന്നൈ ഹരിത ട്രിബ്യൂണൽ. മുംബൈ സ്ഫോടനക്കേസിലെ പ്രതി യക്കൂബ് മേമനെ തൂക്കിലേറ്റി. മേമൻ അവസാനമായി ആഗ്രഹിച്ചത് മകളെ കാണാൻ. തൂക്കിലേറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വധശിക്ഷയിൽ മുസ്ലിംകളോട് ഭരണകൂടം വിവേചനം കാണിക്കുന്നു പ്രകാശ് കാരാട്ട്. പിറന്ന മണ്ണിൽ നിത്യനിദ്ര. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജനാസ ഖബറടക്കി. പൂർണ്ണ ഇസ്ലാമിക ചിട്ടയോടെയായിരുന്നു ഖബറടക്കം. മോദിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പൊളിയുന്നു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന 10 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ പുറത്ത്. MK മുനീറും KM ഷാജിയും KNA ഖാദറും മുസ്ലിം വിരുദ്ധരെന്ന ചേളാരി മുഖപത്രം. കപടമതേതരവാദികളായ ഇത്തരം മുസ്ലിം വിരുദ്ധരെ നിലക്ക് നിർത്താനുള്ള ബാധ്യത ലീഗിനാണെന്നും പത്രം. മരിച്ചയാളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളിൽ നോമിനിക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. മുംബൈ സ്ഫോടനക്കേസ് പ്രതി യക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പാക്കി. ഇന്ന് പുലർച്ചെ 6:38 നാഗ്പൂർ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. മേമന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചു. നേരത്തെ ജയിൽ വളപ്പിൽ സംസ്കരിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. 1 മണിയോടെ എയർ ആംബുലൻസിൽ മുംബൈയിലേക്ക് കൊണ്ടുപോയി. അടുത്ത ബന്ധുക്കൾക്കും കുടുംബ സുഹൃത്തുക്കൾക്കും മാത്രമാണ് കാണാൻ അനുവാദമുണ്ടാവുക. ഫോട്ടോയെടുക്കുക, വിലാപയാത്രയായി കൊണ്ടുപോവുക എന്നിവ അധികൃതർ വിലക്കിയിട്ടുണ്ട്. മേമന്റെ 53rd ജന്മദിനം കൂടിയായ ഇന്ന് നാഗ്പൂരിലെ സെൻട്രൽ ജയിലിൽ പ്രത്യേകം തയ്യാറാക്കിയ കഴുമരത്തിൽ മേമനെ തൂക്കിക്കൊല്ലുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളും പെട്ടെന്ന് പൂർത്തിയാക്കി. മേമന്റെ വധശിക്ഷയെ തുടർന്ന് മുംബൈയിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കി. യക്കൂബ് മേമന്റെ 2nd ദയാഹർജിയും രാഷ്ട്രപതി തള്ളിയതോടെയാണ് കഴുമരം ഉറപ്പായത്. എന്നാൽ ശിക്ഷ നടപ്പാക്കുന്നത് 14 ദിവസത്തേക്ക് നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി മേമന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയെ സമീപിച്ചു. പിന്നാലെ പുലർച്ചെ 3 മണിയോടെ ചേർന്ന സുപ്രീംകോടതി ആ അപേക്ഷയും നിരസിച്ചതോടെ വധശിക്ഷ നടപ്പാക്കുകയായിരുന്നു. 1993 7 പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ആദ്യ ശിക്ഷാവിധിയാണിത്. ഇന്ന് പുലർച്ചെ 6:38 കൊലമരത്തിലേക്ക് നടത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മകളെ അവസാനമായി കാണാൻ യക്കൂബ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി റിപ്പോർട്ട്. അവസാന നിമിഷം വരെ നീതിപീഠത്തിൽ പ്രതീക്ഷയർപ്പിച്ച യക്കൂബ് തന്നെ തൂക്കാനുള്ള തീരുമാനം വന്നയുടൻ ഏറെ ദുഃഖിതനായിട്ടാണ് ഈ ആഗ്രഹം അറിയിച്ചതെന്നും പറയുന്നു. ദയാഹർജി തള്ളിയ കാര്യം മേമനെ അറിയിക്കാൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചയുടൻ ജയിൽ സൂപ്രണ്ട് യോഗേഷ് ദേശായി മേമനെ സെല്ലിന് പുറത്തേക്ക് കൊണ്ടുവരികയും കസേരയിൽ ഇരുത്തി ഹർജി തള്ളിയ കാര്യം അറിയിക്കുകയുമായിരുന്നു. ശേഷം എന്താണ് താങ്കളുടെ അവസാന ആഗ്രഹമെന്ന് ചോദിച്ചു. എന്റെ മരണം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അത്ഭുതത്തിനല്ലാതെ എന്നെ രക്ഷിക്കാനാവില്ല. അവസാനമായി എന്റെ മോളെ ഒരു നോക്ക് കാണണമെന്നാണ് ആഗ്രഹം. തന്റെ തൂക്കിക്കൊല രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് ജയിൽ വാർഡനോട് പറഞ്ഞതായും ദൈനിക് ഭാസ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. മേമൻ ജയിലിലാവുമ്പോൾ കൈക്കുഞ്ഞായിരുന്നു മകൾ സുബൈദ. ഒരിക്കൽ പോലും മകൾക്കൊപ്പം കഴിയാൻ മേമന് അവസരം ലഭിച്ചിരുന്നില്ല. ഈ സമയം യക്കൂബിനെ കാണാനുള്ള അപേക്ഷ നൽകി കാത്തുനിൽക്കുകയായിരുന്നു യക്കൂബിന്റെ സഹോദരൻ സുലൈമാനും ബന്ധു ഉസ്മാനും അഭിഭാഷകനും. എന്നാൽ അവർക്ക് അനുമതി ലഭിച്ചില്ല. യക്കൂബ് സെല്ലിനപ്പുറത്ത് ഇരിക്കുമ്പോൾ മറുവശത്ത് സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു ഇവർ. ദിവസം മുഴുവൻ യക്കൂബ് ദുഃഖിതനും അസ്വസ്ഥനുമായി സെല്ലിനകത്ത് ഉലാത്തുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയിലിൽ യക്കൂബ് ആരുമായും സംസാരിച്ചിരുന്നില്ല. അതേസമയം സുപ്രീംകോടതിയുടെ നടപടികളെക്കുറിച്ച് തുടർച്ചയായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ ഭക്ഷണം നൽകിയെങ്കിലും യക്കൂബ് അത് കഴിച്ചിരുന്നില്ല. ഇന്ത്യയിൽ 10 വർഷത്തിനിടെ നടന്നത് 3 വധശിക്ഷകൾ. 1303 വധശിക്ഷാവിധികൾ വന്നതിലാണ് 2004 മുതൽ 2013 3 എണ്ണം നടപ്പാക്കിയത്. പശ്ചിമബംഗാൾ 2004, മഹാരാഷ്ട്ര 2012, ഡൽഹി 2013 എന്നിവിടങ്ങളിലായാണ് വധശിക്ഷകൾ നടന്നത്.
ഇതിൽ 2004 മുതൽ 2012 വരെയുള്ള 7 വർഷങ്ങൾക്കിടെ ഒരു വധശിക്ഷ പോലും രാജ്യത്ത് നടന്നിട്ടില്ല. ഈ കാലയളവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 3751 പേർക്ക് ജീവപര്യന്തമായി ശിക്ഷയിൽ ഇളവ് ലഭിച്ചിട്ടുള്ളതായും ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2004 ഓഗസ്റ്റ് 14 10 വർഷത്തിനിടയിലെ ആദ്യ വധശിക്ഷ നടപ്പാക്കിയത്. കൌമാരക്കാരിയെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കുറ്റത്തിന് പശ്ചിമ ബംഗാൾ സ്വദേശി ധനഞ്ജയ് ചാറ്റർജിയെയാണ് ആലിപ്പൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. പിന്നീട് 2012 അടുത്ത വധശിക്ഷ നടപ്പായത്. 2008 മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയായ മുഹമ്മദ് അജ്മൽ അമീർ കസബാണ് നവംബർ 21 നടന്ന വധശിക്ഷയ്ക്ക് ഇരയായത്. പുനെയിലെ യേർവാഡ ജയിലിലായിരുന്നു കസബിന്റെ വധശിക്ഷ നടപ്പാക്കിയത്. മാസങ്ങൾക്കു ശേഷം 2013 ഫെബ്രുവരി 9 മുഹമ്മദ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതാണ് 10 വർഷത്തിനിടയിലെ 3-ാമത്തെ വധശിക്ഷ. പാർലമെന്റ് ആക്രമണ കേസ് പ്രതിയായ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് നടപ്പാക്കിയിരുന്നത്. ഇവയ്ക്കുശേഷം മുംബൈ സ്ഫോടന പരമ്പര കേസ് പ്രതി യാക്കൂബ് മെമന്റെ വധശിക്ഷയിലാണ് രാജ്യം എത്തിനിൽക്കുന്നത്. 2007 ഏറ്റവും കൂടുതൽ വധശിക്ഷാ വിധികൾ രാജ്യത്തുണ്ടായത്. 186 വിധികൾ. 1241 വധശിക്ഷകൾ ജീവപര്യന്തമായി ഇളവ് ചെയ്ത 2005 164 വധശിക്ഷാ വിധികളാണുണ്ടായത്. കൂടുതൽ വധശിക്ഷാ വിധികളുണ്ടായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശിനാണ് 1-ാം സ്ഥാനം 318, മഹാരാഷ്ട്ര 108, കർണാടക 107, ബീഹാർ 105, മധ്യപ്രദേശ് 104 എന്നീ സംസ്ഥാനങ്ങളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ഭരണകൂടം വധശിക്ഷയെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നും എന്തുകൊണ്ടാണ് മുസ്ലീങ്ങളോട് മാത്രം വിവേചനം കാണിക്കുന്നതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. 2004 മുതൽ തൂക്കിക്കുന്നവരിൽ 3 പേരും മുസ്ലീങ്ങളാണെന്നും ബാക്കിയുള്ളവരുടെ ദയാഹർജികളിൽ ശിക്ഷാ ഇളവ് നൽകുകയോ തള്ളുകയോ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു സമുദായക്കാർക്ക് ശിക്ഷാ ഇളവ് കിട്ടുന്നതെന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. മുംബൈ സ്ഫോടനക്കേസിലെ യാക്കൂബ് മെമനെ തൂക്കിലേറ്റിയ പശ്ചാത്തലത്തിൽ സ്വകാര്യ ന്യൂസ് ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട്. ഹിന്ദു തീവ്രവാദ കേസുകളിൽ സർക്കാരിന് മൃദു സമീപനമാണെന്നും വധശിക്ഷയിൽ വിവേചനം പാടില്ലെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചു. രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇതുവരെ 24 കേസുകളിലായി 33 ദയാഹർജികൾ തള്ളി. ഇതിൽ 20 തള്ളിയത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട 2012. ഈ വർഷം 3 പേരുടെ ദയാഹർജികളാണ് തള്ളിയത്. ചീഫ് ജസ്റ്റിസായിരുന്ന ജസ്റ്റിസ് പി സദാശിവം ഉൾപ്പെട്ട ബെഞ്ച് 2014 ജനുവരി 21 ശത്രുഘ്നൻ ചൌഹാൻ കേസിൽ നിർണായക വിധി പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 20 പേരുടെ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു. ഇതിൽ 15 പ്രണബ് മുഖർജി നേരത്തെ തള്ളിയ ദയാഹർജികളായിരുന്നു. ഇങ്ങനെ ശിക്ഷയിൽ ഇളവ് ലഭിച്ചവരിൽ രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളുമുണ്ട്. മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഇനി പിറന്ന മണ്ണിൽ നിത്യനിദ്ര. മധുര രാമേശ്വരം പാതയിലെ അരിയഗുണ്ട് പേക്കറുമ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. സർക്കാർ വിട്ടുനൽകിയ ഈ 1.5 ഏക്കർ സ്ഥലം ഇനി അബ്ദുൽ കലാം സ്മാരകമാകും. മുഹീദ്ദീൻ ആണ്ടവർ മുസ്ലിം പള്ളിയിലെ ജനാസ നിസ്കാരത്തിന് ശേഷമായിരുന്നു പേക്കറുമ്പിൽ ഖബറടക്കിയത്. രാമേശ്വരത്തെ കലാമിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും കലാമിന് യാത്രമൊഴി ചൊല്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, മന്ത്രിമാരായ PJ ജോസഫ്, MK മുനീർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഖബറടക്ക ചടങ്ങുകൾ. ഖബറടക്ക സമയത്ത് രാമേശ്വരം വികാര നിർഭരമായിരുന്നു. 10,000 ആളുകളാണ് തങ്ങളുടെ പ്രിയ നേതാവിന് അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തിയത്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നീണ്ട നിര തന്നെയുണ്ടായിരുന്നു. പരിപൂർണ ഇസ്ലാമിക ചിട്ടയോടുകൂടിയാണ് കലാമിന്റെ ജനാസ ഖബറടക്കിയത്. കലാമിന്റെ ജനാസ ഇന്നലെ ഉച്ചയോടെയാണ് ജനമദേശമായ രാമേശ്വരത്ത് എത്തിച്ചത്. രാമേശ്വരത്തെ കിലക്കാട് മൈതാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം രാത്രി 8 ബന്ധുക്കൾക്ക് വിട്ടുനൽകി. തമിഴ്നാട് ധനമന്ത്രി പനീർശെൽവത്തിന്റെ നേതൃത്വത്തിൽ ജനാസ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണ്ഡപം ഹെലിപ്പാഡിൽ ഏറ്റുവാങ്ങി.
ജനാസയും വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം ഇന്നലെ ഉച്ചയ്ക്കാണ് മധുര എയർപോർട്ടിലെത്തിയത്. മധുര വിമാനത്താവളത്തിൽ നിന്നാണ് ഭൌതിക ശരീരം ഹെലികോപ്റ്റർ വഴി മണ്ഡപം ഹെലിപാഡിൽ കൊണ്ടുവന്നത്. കലാമിന്റെ അടുത്ത സുഹൃത്തും മുതിർന്ന ശാസ്ത്രജ്ഞനുമായ പൊൻരാജും കുടുംബാംഗങ്ങളെയും കൂടാതെ കേന്ദ്രമന്ത്രിമാരായ എം വെങ്കയ്യനായിഡു, മനോഹർ പരീക്കർ, പൊൻരാധാകൃഷ്ണൻ എന്നിവർ മൃതദേഹത്തെ അനുഗമിച്ചു. അബ്ദുൽ കലാമിന്റെ വിയോഗവാർത്ത അറിഞ്ഞതുമുതൽ അനേകായിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ ജന്മനാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. നേരത്തെ ഷില്ലോങ്ങിൽ നിന്നും ഡൽഹിയിലെത്തിച്ച മൃതദേഹം പാലം വിമാനത്താവളത്തിൽ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവികളും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. തുടർന്ന് രാജാജി റോഡിലെ 10-ാം നമ്പർ വസതിയിലെത്തിച്ച കലാമിന്റെ ജനാസക്ക് അന്തിമോപചാരമർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി പേർ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊട്ടിഘോഷിച്ച് സംഘടിപ്പിച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നില്ലെന്ന് സർവേ റിപ്പോർട്ട്. വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന പ്രധാന 10 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ പുറത്തായി. 2002 ശേഷം ഇതാദ്യമായാണ് ഈ പട്ടികയിൽ നിന്ന് ഇന്ത്യ പുറത്താകുന്നത്. ഇന്ത്യ ഇപ്പോൾ 11-ാം സ്ഥാനത്താണ്. അന്താരാഷ്ട്ര മാനേജ്മെന്റ് കൺസൾട്ടിംഗ് കമ്പനിയായ ഐടി കിയേണി നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2013 അപേക്ഷിച്ച് 2014 FDI സൂചിക കുറവാണ്. 2014 $35 ബില്യൺ ഇന്ത്യയുടെ വിദേശ നിക്ഷേപം. എന്നാൽ മറ്റു രാജ്യങ്ങളിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകിയതോടെ 7-ാം സ്ഥാനത്തുള്ള ഇന്ത്യ 11-ലേക്ക് താഴുകയായിരുന്നു. 2002 മുതൽ 2007 വരെയുള്ള കാലയളവിൽ ഇന്ത്യ 2-ാം സ്ഥാനത്തായിരുന്നു. വിദേശ നിക്ഷേപത്തിൽ ഇന്ത്യയുടെ ഉയർന്ന റാങ്കും ആ കാലയളവിലായിരുന്നു. അമേരിക്കയാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ചൈന 2-ാം സ്ഥാനത്താണ്. ജപ്പാനാണ് നേട്ടമുണ്ടാക്കിയ രാജ്യം. 2013 19-ാം സ്ഥാനത്തുണ്ടായിരുന്ന ജപ്പാൻ പുതിയ കണക്കുപ്രകാരം 7-ാം സ്ഥാനത്തെത്തി. ഇന്ത്യയുടെ GDP വർദ്ധിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപരംഗത്ത് ഇപ്പോഴും മെല്ലെപ്പോക്ക് തന്നെയാണെന്നും പുതിയ പദ്ധതികൾ ഫലം കാണുന്നില്ലെന്നും സർവേ വിലയിരുത്തുന്നുണ്ട്. മരിച്ചയാളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളിൽ നോമിനിക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി. വസീയത്ത് പ്രകാരമോ വിൽപ്പത്ര മുഖേനയോ അനന്തരാവകാശം സ്ഥാപിക്കപ്പെടാത്ത പക്ഷം വാദത്തിന് നിയമപരമായി നിലനിൽപ്പില്ലെന്നും കോടതി. മരണപ്പെട്ടയാളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാൻ നോമിനിക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി. മരണപ്പെട്ടയാളുടെ ജീവിച്ചിരിക്കുന്ന അവകാശികൾക്ക് കൈമാറാൻ വേണ്ടി തുക പിൻവലിക്കാനും ഏറ്റുവാങ്ങാനുമുള്ള അവകാശം മാത്രമാണ് നിയമപരമായി നോമിനിക്ക് ഉള്ളതെന്നും ജസ്റ്റിസ് ബി കമാൽ പാഷ വ്യക്തമാക്കി. ജോലിക്കിടെ മരണപ്പെട്ട സഹോദരന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നോമിനിയായ തന്നെ കൂടി കക്ഷി ചേർക്കണമെന്ന അപേക്ഷ കീഴ്ക്കോടതി തള്ളിയതിനെതിരെ തിരുവനന്തപുരം സ്വദേശിനി നൽകിയ ഹർജി പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ്. ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ജീവനക്കാരനായിരുന്ന വെങ്കടേശ്വരൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഭാര്യയും മക്കളും അനന്തരാവകാശം സ്ഥാപിച്ചു കിട്ടാൻ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകി. ഗ്രാവിറ്റി ഉൾപ്പെടെ മരണപ്പെട്ടയാളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അപേക്ഷ നൽകിയത്. എന്നാൽ വെങ്കടേശ്വരൻ നോമിനിയാക്കിയിരുന്ന തന്നെയും അപേക്ഷയിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരി കീഴ്ക്കോടതിയെ സമീപിച്ചു. എന്നാൽ അനന്തരാവകാശിയല്ലാത്തതിനാൽ നോമിനി എന്ന നിലയിൽ അപേക്ഷയിൽ കക്ഷി ചേരാൻ അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി ഹർജി തള്ളി. തുടർന്നാണ് ഹൈക്കോടതിയിലെത്തിയത്. ഭാര്യയുമായി പിണങ്ങിക്കഴിഞ്ഞ സഹോദരൻ തന്നോടൊപ്പമായിരുന്നു താമസമെന്നും അതിനാലാണ് നോമിനിയായിരുന്ന ഭാര്യയുടെ പേരുമാറ്റി തന്നെ ചേർത്തതെന്നുമായിരുന്നു ഹർജിക്കാരിയുടെ വാദം. എന്നാൽ നിയമപരമായി അനന്തരാവകാശിയല്ലാത്ത പക്ഷം നോമിനിയാണ് എന്ന കാരണത്താൽ മാത്രം സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വസീയത്ത് പ്രകാരമോ വിൽപ്പത്ര മുഖേനയോ അനന്തരാവകാശം സ്ഥാപിക്കപ്പെടാത്ത പക്ഷം വാദത്തിന് നിയമപരമായി നിലനിൽപ്പുണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി തുടർന്ന് ഹർജി തള്ളി. ന്യൂസ് ഡെസ്ക്, KMIC ന്യൂസ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അബ്ദുൽ കലാം സിതാര ജമാല് ഹേ കമല് അബ്ദുൽ കലാം ഹമാരാ കമാല് ഹേ കമല് അബ്ദുൽ കലാം സിതാര ജമാല് ഹേ കമല് അബ്ദുൽ കലാം ഹമാരാ സലാം മർഹബ പ്യാരേ ഹമാരാ വാശിയേ ഹിന്ദ് കാ ഷഹിൻഷാ ഹമാരാ
देश का अभिमान हुआ, नाम कला मकबूल हुआ, अमीर था वो मुल्क का, जिंदगी फकीर का। सलाम मरहबा प्यार ये हमारा, बाशिये हिंद का शहंशाह हमारा। लोगों ने दिल दिया, प्यार का तोहफा दिया, मुल्क की शोहरत हुई, वतन का नाम हुआ। लोगों ने दिल दिया, प्यार का तोहफा दिया, मुल्क की शोहरत हुई, वतन का नाम। वार्तकल तुडरुनु, संघटना वार्तकल। മർക്കസ് നോളജ് സിറ്റിക്കെതിരെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരാതി നൽകിയതിനു പിന്നിൽ പ്രാദേശിക മതസംഘടനാ വിദ്വേഷമാണെന്ന് തിരിച്ചറിയുന്നതായി ചെന്നൈ ഹരിത ട്രിബ്യൂണൽ. നോളജ് സിറ്റി എഡ്യൂക്കേഷണൽ സോൺ നിർമ്മാണത്തിനെതിരെ വടകര സ്വദേശി കെ സവാദ് നൽകിയ പരാതിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ട്രിബ്യൂണൽ ജഡ്ജി ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഈ കേസിലെ പരാതിക്കാരനും അയാളുടെ അഭിഭാഷകനും ഒരു ചട്ടുകം മാത്രമാണെന്ന് കെ സവാദിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നതായും ജഡ്ജി വെളിപ്പെടുത്തി. ഇതേ കേസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും കാലിക്കറ്റ് ലാൻഡ്മാർക്കിനുമെതിരായി പുറപ്പെടുവിച്ചിരുന്ന ഇടക്കാല സ്റ്റേ ഉത്തരവ് കോടതി ഈയിടെ നീക്കം ചെയ്തിരുന്നു. കേസിന്റെ അന്തിമവാദം കേൾക്കുന്ന ഇന്ന് പരാതിക്കാരനോ അയാളുടെ അഭിഭാഷകനോ കോടതിയിൽ ഹാജരായില്ല. കോടതി നടപടിക്രമങ്ങളോടുള്ള അനാദരവും അപമര്യാദയും വ്യക്തമാക്കിയ ഈ നടപടിയെ കോടതി ഗൌരവത്തോടെയാണ് വിലയിരുത്തിയത്. നോളജ് സിറ്റി നിർമ്മാണാർത്ഥം കുന്നിടിച്ച് നിരത്തിയും മരങ്ങൾ മുറിച്ചുമാറ്റിയും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതായി പരാതിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയല്ലെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ കോടതിയിൽ അറിയിച്ചു. പദ്ധതി പ്രദേശം സന്ദർശിച്ച് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമവിരുദ്ധമായ ഒന്നും അവിടെ നടക്കുന്നില്ലെന്നും പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരു തടസ്സങ്ങളില്ലെന്നും ബോധ്യപ്പെട്ടതായി എം ഒ എഫ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എസ് കെ സുസർല കോടതിയെ അറിയിച്ചു. ഇന്നത്തെ കോടതി നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്നും മർക്കസ് നോളജ് സിറ്റി ലീഗൽ മാനേജർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് ചേരുന്നു. സമദ് പുലിക്കാട്, എന്താണ് വിശദാംശങ്ങൾ? തികച്ചും നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് ഹരിത ട്രിബ്യൂണലിൽ നടന്നത്. ഇന്നത്തെ നടപടിക്രമങ്ങളുടെ ലിസ്റ്റിൽ അഞ്ചാമതായി ഉൾപ്പെടുത്തിയ മർക്കസ് നോളജ് സിറ്റി കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ ഹർജിക്കാരനോ അയാളുടെ അഭിഭാഷകനോ ഹാജരില്ലാതിരുന്നത് കോടതിയെ ചൊടിപ്പിച്ചു. കോടതി നടപടിക്രമങ്ങളോട് കാണിച്ച ഈ കടുത്ത അനാദരവ് ട്രൈബ്യൂണൽ അതീവ ഗൌരവത്തോടെയാണ് വിലയിരുത്തിയത്. നോളജ് സിറ്റി സ്ഥലമുടമകൾക്ക് വേണ്ടി ഹാജരായ സുപ്രീംകോടതിയിലെ പ്രമുഖ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് എൽ ആർ സുന്ദരേശൻ കെട്ടിച്ചമച്ച ഈ കേസ് ഒരു നിലയിലും നിലനിൽക്കുന്നതല്ലെന്നും ഇതിനു പിന്നിൽ പാരിസ്ഥിതിക താൽപര്യങ്ങളല്ല ഉള്ളതെന്നും വാദമുന്നയിച്ചു. ഇതിനോട് കോടതിയുടെ പ്രതികരണം അഭിഭാഷകരുൾപ്പെടെ ഉത്കണ്ഠയോടെയാണ് ശ്രവിച്ചത്. കേസിന് പിന്നിൽ പ്രാദേശിക മത ഗ്രൂപ്പ് താൽപര്യങ്ങളാണെന്ന് തങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നതായി കോടതി പ്രതികരിച്ചു. ഞങ്ങൾ വെറും ബഫൂണുകളാണെന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകൻ കോടതിയോട് തുറന്നു പറഞ്ഞിരുന്നതായി ജഡ്ജി വെളിപ്പെടുത്തിയത് കോടതിയിൽ ചിരിപടർത്തി. നോളജ് സിറ്റി നിർമ്മാണത്തിനുവേണ്ടി മല നിരത്തി, മരം മുറിച്ചു തുടങ്ങിയ ആക്ഷേപങ്ങൾ പരാതിക്കാരൻ ഉന്നയിച്ചത് തീർത്തും വ്യാജമാണെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടറുടെയും എം ഒ എഫ് ഡയറക്ടറുടെയും സത്യവാങ്മൂലത്തിലൂടെ ഇന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ഏതായാലും സമുദായ വിരുദ്ധ ദേശവിരുദ്ധ ശക്തികളിൽ നിന്നും പണം സ്വീകരിച്ച് കള്ളക്കേസ് നൽകിയ പുതിയാപ്പിളയും ഭാര്യാപിതാവും ഉൾപ്പെടുന്ന വ്യാജ പരിസ്ഥിതിവാദികൾ മാത്രമല്ല, ദൈവത്തിന്റെ പേരിൽ പിരിച്ചെടുത്ത സമുദായത്തിന്റെ പൊതുപണം കള്ളക്കേസിനുവേണ്ടി ദൂർത്തടിച്ച ചേളാരി വിഭാഗത്തിനും കടുത്ത പ്രഹരമായിരിക്കുകയാണ് ഇന്നത്തെ കോടതി നടപടികൾ. നന്ദി അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് വിശദാംശങ്ങൾ നൽകിയതിന്. കേസ് വിധി പറയുന്നതിനായി മാറ്റിവച്ചിരിക്കുകയാണ്. മർക്കസ് നോളജ് സിറ്റിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് എൽ ആർ സുന്ദരേശൻ ഹാജരായി. ജാമിയ സയ്യിദിയ അറബിയ ശരീഅത്ത് കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിയും തളിപ്പറമ്പ് ആലക്കാട് പാറപ്പുറം പരേതനായ അബ്ദുള്ളയുടെ മകൻ അബൂബക്കർ കുഴഞ്ഞുവീണ് മരിച്ചു. 25 വയസ്സായിരുന്നു. ലുഹുർ നിസ്കാരത്തിന് അംഗശുദ്ധി വരുത്തി പള്ളിയിൽ കയറിയ ഉടനെ നെഞ്ചുവേദന അനുഭവപ്പെട്ട് കുഴഞ്ഞുവീണ് അദ്ദേഹത്തെ സയ്യിദിയ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സയ്യിദിയ യത്തീംഖാനയിൽ 10 ക്ലാസ് പൂർത്തിയാക്കി ശരീഅത്ത് കോളേജിൽ പഠിച്ചു വരികയായിരുന്നു. എം കെ മുനീറും കെ എം ഷാജിയും മുസ്ലിം വിരുദ്ധരെന്ന ചേളാരി മുഖപത്രം നിലവിളക്ക് വിഷയവുമായി ബന്ധപ്പെട്ട ചേളാരി പത്രത്തിൽ ചേളാരി നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനത്തിലാണ് മുനീർ, ഷാജി, കെ എൻ എ ഖാദർ, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. കപട മതേതരവാദികളായ ഇത്തരം മുസ്ലിം വിരുദ്ധരെ നിലക്ക് നിർത്താനുള്ള ബാധ്യത ലീഗിനാണെന്നും പത്രം ഓർമ്മിപ്പിക്കുന്നു.
സംരക്ഷകർ ബാധ്യത മറക്കുന്നുവെന്ന തലക്കെട്ടിൽ ചേളാരി നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമുള്ളത്. നിലവിളക്ക് കൊളുത്തുന്നതിൽ യാതൊരു അപാകതയുമില്ലെന്ന് കണ്ടെത്തിയ മുനീർ, ഷാജി, ഖാദർ കൂട്ടുകെട്ടും ഇത്തരക്കാർക്ക് അംഗീകാരമുണ്ടാക്കാൻ വിഫല ശ്രമം നടത്തുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയും മുസ്ലിം വിരുദ്ധരാണെന്നാണ് ലേഖനം പറയുന്നത്. മുസ്ലിംകളെ ഉപദ്രവിച്ച് കപട മതേതരവാദികളുടെ കൈയടി വാങ്ങാനാണ് ഇത്തരം സ്വാർത്ഥ തൽപരരുടെ ശ്രമം. മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ വളർന്നുവന്ന ഇത്തരം മുസ്ലിം വിരുദ്ധരെ നിലക്ക് നിർത്തേണ്ട ബാധ്യത മുസ്ലിം ലീഗിനുണ്ടെന്നും ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. കെ ടി ജലീലിനെയും ഹുസൈൻ രണ്ടത്താണിയെയും നിശിതമായി വിമർശിക്കുന്ന ലേഖനം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ നിലപാടിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നിലവിളക്ക് വിവാദത്തിൽ ലീഗ് നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് വിമർശനവുമായി ചേളാരി വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ആര്യാടനും ടി കെ ഹംസയും ശരീഅത്തിനെതിരെ നിലകൊണ്ടപ്പോൾ സമുദായ മനസ്സിൽ നിന്ന് പുറത്തുപോയത് ഇത്തരക്കാർക്ക് പാഠമാകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമീദ് ഫൈസിയുടെ ലേഖനം സമാപിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിറന്ന മണ്ണിൽ നിത്യനിദ്ര ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജനാസ കബറടക്കി. പൂർണ്ണ ഇസ്ലാമിക ചിട്ടയോടെയായിരുന്നു കബറടക്കം. വധശിക്ഷയിൽ മുസ്ലിംകളോട് ഭരണകൂടം വിവേചനം കാണിക്കുന്നു പ്രകാശ് കാരാട്ട്. മോദിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പൊളിയുന്നു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന 10 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ പുറത്ത്. മരിച്ചയാളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളിൽ നോമിനിക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി. മർക്കസ് നോളജ് സിറ്റിക്കെതിരായ പരാതിക്കു പിന്നിൽ സംഘടനാ വിദ്വേഷമെന്ന് ചെന്നൈ ഹരിത ട്രിബ്യൂണൽ. എം കെ മുനീറും കെ എം ഷാജിയും കെ എൻ എ ഖാദറും മുസ്ലിം വിരുദ്ധരെന്ന ചേളാരി മുഖപത്രം. കപട മതേതരവാദികളായ ഇത്തരം മുസ്ലിം വിരുദ്ധരെ നിലക്ക് നിർത്താനുള്ള ബാധ്യത ലീഗിനാണെന്നും പത്രം. ഇതോടെ കെ എം എ സി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30. ന്യൂസുകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com, sunnionlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.